ഹലോ, എല്ലാവർക്കും നമസ്കാരം. ബി എ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോ ആണ്. എൽ എസ് ജി ഡി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്ന സെക്കൻഡ് ഗ്രേഡ് ഓവേഴ്സ് ഇയർ ഡ്രാഫ്റ്റ്സ്മാൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. First question, the device provided in a trap to preserve its water seal is called. ഒരു ട്രാപ്പിൽ വാട്ടർ സീല് അതുപോലെ തന്നെ നിലനിർത്താൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആൻറ്റി സൈഫണേജ്, ഓപ്ഷൻ ബി ബാരൽ, ഓപ്ഷൻ സി വെൻറ്റ് പൈപ്പ്, ഓപ്ഷൻ ഡി വാഷ് ഔട്ട് വെൽ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, ആൻറ്റി സൈഫണേജ് ആണ് ആൻസർ. ഒരു ഫിഗർ കാണിച്ചു തരാം. ഇതാണ് ആൻറ്റി സൈഫണേജ് പൈപ്പിൻ്റെ ഫിഗർ. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വാട്ടർ സീല് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ വാട്ടർ ലെവൽ എപ്പോഴും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. അതാണ് വാട്ടർ സീൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബാക്കി തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് ബാരൽ. ബാരൽ എന്ന് പറയുന്നത് ഒരു പൈപ്പ് ഫിറ്റിംഗ് തന്നെയാണ്. അത് പൈപ്പ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് പൈപ്പ് ഫിറ്റിംഗ് ആണ് ബാരൽ എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ട് എൻഡും ത്രെഡഡ് ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ സി തന്നിരിക്കുന്നത് വെൻറ്റ് പൈപ്പ് ആണ്. വെൻറ്റ് പൈപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, എയർ സർക്കുലേഷൻ, എയറിൻ്റെ പാസേജ് അലോ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് വെൻറ്റ് പൈപ്പ്. അതും ഒരു പൈപ്പ് ഫിറ്റിംഗ് ആണ്. അടുത്തത് വാഷ് ഔട്ട് വാൽവ്. പൈപ്പ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വാഷ് ഔട്ട് വാൽവ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് എ ക്രോസ് സെക്ഷൻ ഓഫ് എ ഹൈവേ ഈസ് കോൾഡ്. ഒരു ഹൈവേ ക്രോസ് സെക്ഷനിലെ ഹയസ്റ്റ് പോയിന്റിനെ പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കേംബർ, ഓപ്ഷൻ ബി സ്ക്യൂബാക്ക്, ഓപ്ഷൻ സി ക്രൗൺ, ഓപ്ഷൻ ഡി ഫോർമേഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, ക്രൗൺ ആണ് ആൻസർ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിഗർ ഒരു റോഡ് ക്രോസ് സെക്ഷൻ്റെ ഫിഗർ ആണ്. അതിലേറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിനെയാണ് ക്രൗൺ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഓപ്ഷൻ എ കേംബർ. കേംബർ എന്ന് പറയുന്നത് റോഡിൻ്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കൊടുക്കുന്ന ഇൻക്ലിനേഷൻ ആണ്. സ്ക്യൂബാക്ക് ആർച്ചിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ്. ഫോർമേഷൻ റോഡിൻ്റെ ഒക്കെ ഏറ്റവും ലോവർ മോസ്റ്റ് പോർഷൻ ആണ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ദ വെർട്ടിക്കൽ വിൻഡോ പ്രൊവൈഡഡ് ഓൺ എ സ്ലോപ്പിംഗ് റൂഫ്. ഒരു സ്ലോപ്പിംഗ് റൂഫിൽ കൊടുക്കുന്ന അവിടെ നിന്ന് പ്രൊജക്ട് ചെയ്ത് പോകുന്ന വെർട്ടിക്കൽ വിൻഡോ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് സ്കൈലൈറ്റ് വിൻഡോ, ഡോർമർ വിൻഡോ, കോർണർ വിൻഡോ, ഗേബിൾ വിൻഡോ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡോർമർ വിൻഡോ. സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഡോർമർ വിൻഡോയിൻ്റെ ഫിഗർ ആണ്. ഓക്കെ, അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം സ്ലോപ്പിംഗ് റൂഫിൽ നിന്ന് വെർട്ടിക്കലി മേലേക്ക് പ്രൊജക്ട് ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് വിൻഡോനെയാണ് ഡോർമർ വിൻഡോ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ജസ്റ്റ് നോക്കാം. സ്കൈലൈറ്റ് വിൻഡോ എന്ന് പറയുന്നത് റൂഫിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്രൊജക്ട് ചെയ്ത് പോകുന്നതല്ല, റൂഫിൻ്റെ സർഫസിന് എലോങ് ആയിട്ട് അതിൻ്റെ സെയിം ഡയറക്ഷനിൽ കൊടുക്കുന്നതാണ് സ്കൈലൈറ്റ് വിൻഡോ. ഇതാണ് സ്കൈലൈറ്റ് വിൻഡോ ഫിഗർ. അടുത്തത് കോർണർ വിൻഡോ. അത് പേര് പറയുന്ന പോലെ തന്നെ റൂമിൻ്റെ കോർണേഴ്സിൽ കൊടുക്കുന്ന വിൻഡോ ആണ് കോർണർ വിൻഡോ. അടുത്തത് ഗേബിൾ വിൻഡോ. ഗേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പിച്ച്ഡ് റൂഫിൻ്റെ സൈഡിൽ കാണുന്ന ട്രയാങ്കുലർ പോർഷനെയാണ് ഗേബിൾ എന്ന് പറയുന്നത്. സോ ഗേബിൾ വിൻഡോ, ഗേബിൾ പോർഷനിൽ കൊടുക്കുന്ന വിൻഡോ ആണ് ഗേബിൾ വിൻഡോ. ഇതാണ് ഗേബിൾ വിൻഡോ വിൻഡോ കാണിച്ചിരിക്കുന്ന ഫിഗർ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ റൂഫ് പ്രൊവൈഡഡ് ഫോർ വരാന്ത ഈസ് കോൾഡ്. വരാന്ത പോർഷനിൽ കൊടുക്കുന്ന റൂഫ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹിപ്പ് റൂഫ്, ഓപ്ഷൻ ബി ലീൻ ടു റൂഫ്, ഓപ്ഷൻ സി ഡെക്ക് റൂഫ്, ഓപ്ഷൻ ഡി ഗേബിൾ റൂഫ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, ലീൻ ടു റൂഫാണ് ആൻസർ. സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ ഒരു ലീൻ ടു റൂഫിൻ്റെ ഫിഗർ ആണ്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വരാന്ത പോർഷൻ്റെ മേലെ കൊടുത്തിരിക്കുന്ന ലീൻ ചെയ്ത് ഒരു ജസ്റ്റ് സ്ലാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് റൂഫിനെയാണ് ലീൻ ടു റൂഫ് എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ബാക്കിയുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹിപ്പ് റൂഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിപ്പ് റൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് സൈഡിലേക്കും സ്ലോപ്പിംഗ് സർഫസുകളുള്ള റൂഫിനെയാണ് ഹിപ്പ് റൂഫ് എന്ന് പറയുന്നത്. ഡെക്ക് റൂഫ് എന്നുള്ളത് റൂഫിൻ്റെയൊക്കെ ഫ്ലാറ്റ് പോർഷൻ, അതായത് നമുക്ക് നടക്കാൻ പാകത്തിനുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ്, അത് അതുപോലെയുള്ള പോർഷനാണ് ഡെക്ക് എന്ന് പറയുന്നത്. ഗേബിൾ റൂഫ് എന്ന് പറയുന്നത് രണ്ട് സ്ലോപ്പിംഗ് സർഫസ് ഉണ്ടാവുള്ളൂ, ബാക്കി രണ്ട് സൈഡ്സിലും ഒരു ട്രയാങ്കുലർ വാൾ വെച്ചിട്ടായിരിക്കും ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ആ ട്രയാങ്കുലർ പോർഷനെയാണ് ഗേബിൾ എന്ന് പറയുന്നത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദ മെമ്പർ വിച്ച് സപ്പോർട്ട് ദ റൂഫിംഗ് മെറ്റീരിയൽ ഓഫ് എ ടൈൽഡ് റൂഫ്. റൂഫിൻ്റെ റൂഫിംഗ് മെറ്റീരിയൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ.
ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ബാറ്റൺ, ഓപ്ഷൻ ബി പോസ്റ്റ്, ഓപ്ഷൻ സി പർലിൻ, ഓപ്ഷൻ ഡി സ്ട്രട്ട്. ആൻസർ ഓപ്ഷൻ എ ആണ്, ബാറ്റൺ ആണ് ആൻസർ. സൈഡിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ ബാറ്റൺസ് ലേ ചെയ്തിരിക്കുന്ന ഫിഗറാണ്. ഇതിന് മേലെ ആയിരിക്കും റൂഫിംഗ് ടൈൽസ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പോസ്റ്റ്, പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു റൂഫ് ട്രസ്സിൻ്റെ വെർട്ടിക്കൽ മെമ്പറിനെയാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ മെമ്പറിനെ പറയുന്ന പേരാണ് പർലിൻ. സ്ട്രട്ട് എന്ന് പറയുന്നത് കംപ്രഷൻ ലോഡ് എടുക്കുന്ന റൂഫ് കമ്പോണൻസ്, റൂഫ് മെമ്പേഴ്സിനെയാണ് സ്ട്രട്ട്സ് എന്ന് പറയുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ കിങ് പോസ്റ്റ് റൂഫ് ട്രസ് ഈസ് യൂസ്ഡ് ഫോർ എ സ്പാൻ ഓഫ്. ഒരു കിങ് പോസ്റ്റ് റൂഫ് ട്രസ്സിൻ്റെ സ്പാൻ ഏത് റേഞ്ചിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 10 to 15 meters, 15 to 20 meters, 3 to 5 meters ആൻഡ് 6 to 9 meters. അപ്പോൾ ആൻസർ ഡി ആണ്, 6 to 9 meters റേഞ്ചിലാണ് കിങ് പോസ്റ്റ് റൂഫ് ട്രസ്സിൻ്റെ സ്പാൻ വരുന്നത്. കിങ് പോസ്റ്റ് റൂഫ് ട്രസ് എന്ന് പറയുന്നത് സെൻറ്ററിൽ ഒരു സിംഗിൾ പോസ്റ്റ് ഉള്ള ടൈപ്പ് ഓഫ് റൂഫിനെയാണ് കിങ് പോസ്റ്റ് എന്ന് പറയുന്നത്. സൈഡിൽ ഞാൻ ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതാണ് കിങ് പോസ്റ്റ് ട്രസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്ലേ പ്രോഡക്റ്റ് മാനുഫാക്ചർഡ് ഫ്രം ഓർഡിനറി ക്ലേ മിക്സ്ഡ് വിത്ത് സാൻഡ് ആൻഡ് ക്രഷ്ഡ് പോട്ടറി ഈസ് നോൺ ആസ്. ഓർഡിനറി ക്ലേയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന ക്ലേ പ്രൊഡക്റ്റിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ സ്റ്റോൺ വെയർ, ഓപ്ഷൻ ബി ടെറാക്കോട്ട, സി എർത്തൺ വെയർ ആൻഡ് ഡി ടൈൽസ്. ആൻസർ സി ആണ്, ഓപ്ഷൻ സി എർത്തൺ വെയർ ആണ് ആൻസർ. ബാക്കി തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ടൈപ്സ് ഓഫ് എർത്തൺ വെയർ ആണ് കേട്ടോ. സ്റ്റോൺ വെയർ, ടെറാക്കോട്ട, ടൈൽസ് ഇതെല്ലാം ക്ലേ വെച്ചിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് ടൈപ്പ് ഓഫ് എർത്തൺ വെയർ ആണ് ഈ ബാക്കി തന്നിരിക്കുന്ന മൂന്ന് ഓപ്ഷൻസ്. കോമൺലി ക്ലേ, ഓർഡിനറി ക്ലേയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന ക്ലേ പ്രൊഡക്ട്സിനെ പറയുന്ന പേര് എർത്തൺ വെയർ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിമെന്റ് ഫൈനസ് ടെസ്റ്റ് ഇസ് ഡൺ ഓൺ ഐ എസ് സീവ് നമ്പർ. സിമെന്റിന്റെ ഫൈനസ് ടെസ്റ്റ് ചെയ്യുന്നത് സീവ് അനാലിസിസോ അല്ലെങ്കിൽ എയർ പെർമിയബിലിറ്റി ടെസ്റ്റോ യൂസ് ചെയ്തിട്ടാണ്. അതിൽ സീവ് അനാലിസിസിൽ യൂസ് ചെയ്യുന്ന സീവിന്റെ നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം, ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 7, സി 8, ഡി 11. ഇതൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്, 9 ആണ് ആൻസർ. ഐ എസ് സീവ് നമ്പർ 9 സൈസ് വരുന്നത് 90 microns. സീവ് അനാലിസിസ് ചെയ്യുമ്പോൾ ഈ സീവിൽ 10%ലും കൂടുതൽ സിമെന്റ് റീറ്റെയിൻ ചെയ്യാനും പാടില്ല. അതായത് സിമെന്റ് ഫൈൻ ആവണമെങ്കിൽ ആ സീവ് അനാലിസിസ് ചെയ്യുമ്പോൾ 90 microns സീവ്, അതായത് ഐ എസ് സീവ് നമ്പർ 9 10%ലും കൂടുതൽ സിമെന്റ് റീറ്റെയിൻ ചെയ്യാൻ പാടില്ല. അതാണ് കണ്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ടിമ്പർ ഈസ് നോൺ ആസ്. ടിമ്പർ ക്രോസ് സെക്ഷനിലെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ മെഡുലറി റേസ്, ഓപ്ഷൻ ബി കേംബിയം, ഓപ്ഷൻ സി പിത്ത്, ഓപ്ഷൻ ഡി ബാർക്ക്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബാർക്കാണ് ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ടിമ്പർ. സൈഡിൽ കൊടുത്തിരിക്കുന്നത് ടിമ്പർ ക്രോസ് സെക്ഷൻ്റെ ഫിഗറാണ്. ഇതിലേറ്റവും ഇന്നർ മോസ്റ്റ് പോർഷനെ പറയുന്ന പേര് പിത്ത് എന്നാണ്. അതിന് പുറമേക്ക് ഹാർഡ് വുഡ്, അതിൻ്റെ പുറത്ത് സാപ്പ് വുഡ്, പിന്നെ കാണുന്ന വൈറ്റ് ലെയർ കേംബിയം ലെയർ, പിന്നെ കാണുന്ന ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ബാർക്ക്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ബാർക്കിൻ്റെ ഇന്നർ ലൈനിനെയാണ് ഇന്നർ ബാർക്ക് എന്നും ഔട്ടർ ലൈനിനെ ഔട്ടർ ബാർക്ക് എന്നും പറയും. പിന്നെ പിത്തിൽ നിന്ന് റേഡിയൽ ആയിട്ട് കുറച്ച് ലൈൻസ് കാണാം, ആ ലൈൻസിനെ പറയുന്ന പേരാണ് മെഡുലറി റേസ്. പിന്നെ ഇതിലുള്ളൊരു പാർട്ട് അത് മാർക്ക് ചെയ്തിട്ടില്ല, പിത്തിന് ചുറ്റും കോൺസെൻട്രിക് ആയിട്ട് കുറച്ച് സർക്കിൾസ് കാണാം, അതാണ് ആനുവൽ റിങ്സ്. ഒരു ടിമ്പറിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രീയുടെ ഏജ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ആനുവൽ റിങ്സിൻ്റെ നമ്പറിനോട് ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അത് കൗണ്ട് ചെയ്തിട്ടാണ് അതിൻ്റെ അല്ലെങ്കിൽ ഈ ട്രീയുടെ ഏജ് നമ്മൾ മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോർഷൻ ഓഫ് വാൾ ബിറ്റ്വീൻ ഫേസിംഗ് ആൻഡ് ബാക്കിംഗ് ഈസ് കോൾഡ്. ഫേസിങ്ങിൻ്റെയും ബാക്കിങ്ങിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പോർഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സിൽ, ക്യൂയിൻ, ഹേർട്ടിംഗ്, ഹെഡർ. ഓപ്ഷൻ സി ആണ് ആൻസർ, ഹേർട്ടിംഗ് ആണ് പോർഷൻ ഓഫ് വാൾ ബിറ്റ്വീൻ ഫേസിങ് ആൻഡ് ബാക്കിംഗ്. ഫേസിങ് എന്ന് പറയുന്നത് വാളിൻ്റെ എക്സ്റ്റീരിയർ സർഫസിനെ, ബാക്കിംഗ് എന്ന് പറയുന്നത് വാളിൻ്റെ ഇൻറ്റീരിയർ സർഫസിനെയാണ്. സോ ഇതിന് രണ്ടിൻ്റെയും ഇടയിലുള്ള പോർഷനെയാണ് ഹേർട്ടിംഗ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്, ഒന്ന് സിൽ. സിൽ ലെവൽ എന്ന് പറയുന്നത് വിൻഡോസ് എല്ലാം പ്ലേസ് ചെയ്യുന്നത് സിൽ ലെവലിലായിരിക്കും, വിൻഡോസിൻ്റെ ബോട്ടം ലെവലിനെയാണ് സിൽ ലെവൽ എന്ന് പറയുന്നത്.
പിന്നെ തന്നിരിക്കുന്നത് ക്യൂവോയിൻ, ഒരു വാളിൻ്റെ ഏറ്റവും കോർണർ പോർഷനിൽ വെക്കുന്ന ബ്രിക്സിനെയാണ് ക്യൂവോയിൻ എന്ന് പറയുന്നത്. പിന്നെ ഹെഡർ, ഹെഡർ ബ്രിക്ക് എന്ന് പറയുന്നത് വാളിൻ്റെ ഡയറക്ഷനെ പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്യുന്ന ബ്രിക്കിനെയാണ് ഹെഡർ ബ്രിക്ക് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള പോർഷൻ ബ്രിക്കിൻ്റെ ഷോർട്ടർ ഫേസ് ആയിരിക്കും. ബ്രിക്കിന് രണ്ട്, ഒരു ലോങ് ഫേസും ഒരു ഷോർട്ട് ഫേസും ഉണ്ടല്ലോ, അതിലെ ഷോർട്ട് ഫേസ് ആയിരിക്കും നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. അതുപോലെ പ്ലേസ് ചെയ്യുന്ന ബ്രിക്കിനെയാണ് ഹെഡർ ബ്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന വീഡിയോസിലായിട്ട് ചെയ്യാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലുമൊക്കെ PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.